മുഖ്യമന്ത്രിയും മന്ത്രി പി രാജീവും സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് രണ്ട് പാരഗ്രാഫിലുള്ള ഓർഡർ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ആ നാടിന്റെ ഉള്ള ആകെയുള്ള വികാരം ആ വിധിയിലും പ്രതിഫലിക്കുന്നുണ്ട്. ആ വിധിയിൽ അസാധാരണമായി ഒന്നുണ്ട്. ഈ നാടിന്റെയും പൊതുവായ ആ ഞങ്ങളുടെ അഭിനന്ദനം കൂടി അറിയിക്കണം എന്നും കോടതി പറയുന്നുണ്ട്. അപ്പൊ അതുതന്നെയാണ് നിയമസഭയും ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഒരു പ്രശ്നം എന്ന രൂപത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഒന്നും പറയാൻ ഇല്ലാത്ത അവസ്ഥയിൽ നിയമസഭാ നടപടികളാകെ സ്തംഭിപ്പിക്കുക എന്ന രീതിയാണ് അവർ സ്വീകരിച്ചത്. പ്രതിപക്ഷം പറയുന്നത് ഒന്നിനും മറുപടി പറയാൻ ഗവൺമെന്റ് തയ്യാറല്ല, മുഖ്യമന്ത്രി തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകുന്നില്ല. ഈ നിയമസഭയുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ചിലത് സബ്മിഷനായിട്ടാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ബ്രഹ്മപുരം തീ പടർന്നു പിടിച്ച് രണ്ടാം തീയതി ഞങ്ങൾ അഞ്ചാം തീയതി യോഗം നടത്തി, അഞ്ച് കഴിഞ്ഞിട്ട് ആറാം തീയതിയാണ് നിയമസഭ വീണ്ടും കൂടുന്നത്. ആറാം തീയതി പ്രതിപക്ഷം കൊണ്ടുപോകുന്നത് സബ്മിഷനായിരുന്നു, അടിയന്തര പ്രമേയമല്ല. നമ്മത്തെ അടിയന്തര പ്രമേയം മറ്റൊരു വിഷയത്തിലായിരുന്നു. അപ്പോൾ ഒരു ടൂള് മാത്രമല്ല നിയമസഭാ ചട്ടങ്ങൾക്കകത്തുള്ളത്, അടിയന്തര പ്രമേയമുണ്ട്, വളരെ ഗൌരവമായ മറ്റു പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ മറുപടിയും മറുപടിയെ ആധാരമാക്കിക്കൊണ്ട് തുടർന്ന് ചോദ്യം ഉന്നയിക്കാൻ അവസരം നൽകുന്ന ശ്രദ്ധ ക്ഷണിക്കലുണ്ട്, വിശദമായ മറുപടി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സബ്മിഷനുകളുണ്ട്. ഇതെല്ലാമായിട്ടുള്ള സ്ട്രക്ചേർഡായിട്ടാണ് ജനാധിപത്യം പ്രവർത്തിക്കുന്നത്. നിയമസഭയിലെ അസാധാരണ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്പീക്കറെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും സതീശനും തമ്മിൽ കനത്ത വാക്പോഴും ഇതിനിടയിൽ നടന്നു. അതിന്റെ വിശദാംശങ്ങളുമായി വി വി വിനോദ ചേരുകയാണ്. വിനോദ, വിശദാംശങ്ങൾ. അറിയ, ഇന്ന് സഭയിൽ നടന്ന ഈ വാദപ്രതിവാദങ്ങളിൽ ഒരു ഭാഗം വി ഡി സതീശനും മുഹമ്മദ് റിയാസും തമ്മിലുള്ള തർക്കം തന്നെ വ്യക്തിപരമായി പോലും ആക്രമണം എന്ന നിലയ്ക്ക്, വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സഭയിൽ തർക്കം നടക്കുമ്പോൾ, അതായത് അടിയന്തര പ്രമേയ നോട്ടീസിന് ആ നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുണ്ടായത്. ഈ സമയത്ത് ഈ ടേബിൾ ചെയ്യാൻ, മന്ത്രിമാരുടെ ചോദ്യോത്തരങ്ങൾ എല്ലാ നടപടികൾ ചുരുക്കിക്കൊണ്ട് ടേബിൾ ചെയ്യാൻ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടായി. ഈ സമയത്താണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നുള്ള ആദ്യ പരാമർശമുണ്ടാകുന്നത്. അത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. വാഴപ്പിണ്ടി കൊണ്ടുള്ള നട്ടലിലുള്ള പ്രതിപക്ഷം പറയുന്നത് സ്പീക്കർ കേൾക്കരുതെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരാമർശം. പിന്നീട് വാർത്താസമ്മേളനത്തിൽ അതിരൂക്ഷമായാണ് വി ഡി സതീശൻ മുഹമ്മദ് റിയാസിനെ വിമർശിച്ചത്. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് റിയാസ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത്. മറ്റൊന്ന്, ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ, ഈ പി ആർ വർക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും റിയാസിന് ഷംസീറിന്റെ മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇത് മുഖ്യമന്ത്രിക്ക് വലിയ അലോസരമുണ്ടാക്കുന്നു. ആ കാര്യങ്ങളൊക്കെയുമാണ് സ്പീക്കറിന്റെ മേൽ സമ്മർദ്ദമായി വരുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കറോട് തങ്ങൾ സംസാരിച്ചിരുന്നു, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ സംസാരിക്കാൻ കഴിയണം എന്ന കാര്യമാണ് സ്പീക്കറുമായി സംസാരിച്ചത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും മനസ്സിലായത് സ്പീക്കറിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം, വലിയ സമ്മർദ്ദമുണ്ട്, സ്പീക്കർ നിസ്സഹായനാണ്. ഇത് മുഹമ്മദ് റിയാസിന് പി ആർ വർക്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിലെ അലോസരമാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിനുശേഷം മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനം വിളിക്കുകയും സതീശനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് സതീശൻ പെരുമാറുന്നത്, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും സതീശൻ മിണ്ടുന്നില്ല, സ്വന്തം പാർട്ടിയിൽ ഒരു ഇടം ഇല്ലാതായതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു അംഗീകാരം ലഭിക്കാത്തതുകൊണ്ട് സതീശൻ ഈ നിലയ്ക്ക് പെരുമാറുന്നു എന്ന വിമർശനം. മാത്രവുമല്ല, ദീർഘകാലം എം എൽ എ ആയി എന്നതിനപ്പുറം പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗമാണ് സതീശൻ സഹിച്ചത്, അല്ലെങ്കിൽ എന്ത് ത്യാഗമാണ് ചെയ്തത്? ഒരിക്കൽ പോലും ജയിലിൽ പോവുകയോ ഒരു സമരത്തിന്റെ ഭാഗമായി പോലും അരനിമിഷം പോലും ജയിലിൽ കിടക്കാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരമുഖങ്ങൾ ഇല്ലാതിരുന്ന സതീശന് എങ്ങനെയാണ് കോൺഗ്രസിനെ പോലൊരു മതേതര പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി തുടരാൻ കഴിയുക? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നട്ടല് ആർ എസ് എസിന് പണയം വെച്ചിരിക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചത്. ഏതായിരുന്നാലും വലിയ വാദപ്രതിവാദങ്ങൾ ഇന്ന് രണ്ട് നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് സഭയിലെ സംഘർഷ രംഗങ്ങൾ പോയത്. ആര്യ, ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നത് തുടരുകയാണ്. പറഞ്ഞു, ഇത് സഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പറയും? സഭയിൽ തന്നെയാണ് പറയാൻ അവസരമുള്ളത്. സഭയിൽ എങ്ങനെ പറയണമെന്നുള്ള ചട്ടങ്ങൾ അനുശാസിക്കുന്നുണ്ട്.
ഒരു വഴി മാത്രമല്ല ഉള്ളത്. ആ വഴി ഉപയോഗിക്കേണ്ടത് ഏതെല്ലാം ഘട്ടത്തിലാണ്, അതാണ് വിശദമായി തന്നെ ചട്ടങ്ങൾ പറയുന്നത്. പിന്നെ കേരളത്തിലാകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതിന് മാത്രമല്ല ഓരോന്നിനും കാണാം. ഇപ്പോൾ റെക്കോർഡ്സിന്റെ കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ നിലയിൽ സാധാരണഗതിയിൽ വായിക്കാൻ ഇടയുള്ള പുസ്തകമാണ് രുക്മിണി എസ് എഴുതിയിട്ടുള്ള ഹോൾ നമ്പേഴ്സ് ആൻഡ് ഹാഫ് ട്രൂത്ത്. എങ്ങനെയാണ് ഡാറ്റ തെറ്റായി ഉപയോഗിക്കുന്നത്? അതിൽ അവർ പറയുന്നുണ്ട് കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. കേരളത്തിൽ ഒരു കേസുണ്ടായാൽ സ്ത്രീകൾ അത് പോലീസ് സ്റ്റേഷനിൽ പോകും. ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അതിനുപോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് കൊലപാതകങ്ങൾ പോലും സ്റ്റേഷനിലേക്ക് വരാതിരുന്നിട്ടുള്ളത്? അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ, നിങ്ങളും മാധ്യമപ്രവർത്തകരുടെ വായിക്കാനിടയുള്ളതാണ് ഇല്ലെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്, അവർ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത എന്നുള്ളത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസുകൾ കുട്ടികളുടെയാണ് 94.6%. സ്ത്രീകൾക്കെതിരെയുള്ള കേസിലും കുറ്റപത്രം ചുമത്തുന്നതിലും അതിനെ ശിക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിലും കേരളത്തിന് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. പെട്ടെന്നൊരു പുതിയ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതില്ല, അങ്ങനെ വിഷയം വന്നിട്ടില്ല. ചർച്ച ചെയ്യണമെങ്കിൽ സബ്മിഷൻ സ്പീക്കർ അനുവദിച്ചു കഴിഞ്ഞു. സഭാ നടപടികളാകെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പിന്നീട് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ തെറ്റായ രീതിയാണ്. അതിനുശേഷം പ്രതിപക്ഷം നടത്തിയ സമരരീതി ഇന്നലെ നടത്തി, ഇന്നും നടത്തി. അവരാകെ സ്പീക്കറുടെ മുഖം വളഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി സഭയ്ക്കകത്ത് ഒരു സമാന്തര സഭ നടത്തി. ഇന്നാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആദ്യമായിട്ടാണ്, എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളും പരിചയസമ്പന്നരാണല്ലോ, കേട്ടറിഞ്ഞിടത്തോളം ആദ്യമായിട്ടാണ് സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുന്നത്. നിങ്ങളെല്ലാവരും എഴുതി കാണിച്ചത് ഉപരോധിക്കുന്നു എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ നന്നായി പ്രചരിപ്പിക്കുന്ന എല്ലാവരും ഉപരോധിക്കുന്നു എന്നാണ് എഴുതി കാണിച്ചത്. പിന്നീട് സമാധാനപരമാണെന്നൊക്കെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. നിയമസഭയ്ക്കകത്ത് ഉപയോഗിച്ച വാക്കുകൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ എന്തുകൊണ്ടും മന്ത്രിക്ക് ആരധികാരം നൽകി ഇങ്ങനെ പറയാൻ. അവിടെ മൈക്കിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ടല്ലേ ഒരു പ്രതിപക്ഷ MLA, ഈ സ്പീക്കർക്ക് നട്ടല്ലില്ലാത്ത സ്പീക്കറാണ്, എല്ലാം ഞങ്ങൾ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുക, നിങ്ങളും ചെവിയിൽ വെച്ചുകൊണ്ടാണല്ലോ നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നവർ, ദൃശ്യങ്ങൾ വന്നോ ഇല്ലയെന്നുള്ളതല്ലോ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. കേരള നിയമസഭയിൽ ഇതിനു മുൻപുള്ള അനുഭവങ്ങളല്ല. ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന അനുഭവത്തിൽ ഇത്രമാത്രം മോശപ്പെട്ട പരാമർശങ്ങൾ സ്പീക്കർക്ക് നേരെ പ്രതിപക്ഷം നടത്തിയിട്ടേയില്ല. ആ ജാളിത മറയ്ക്കാനും ഇത് നാടാകെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപമാനകരമായ അവസ്ഥ അത് മറയ്ക്കുന്നതിനും വേണ്ടി സ്പീക്കർ ആകെ അപമാനിക്കുന്ന രൂപത്തിൽ വീണ്ടും പത്രസമ്മേളനത്തിൽ വരികയാണ്. നിയമസഭയുടെ സ്പീക്കർ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രൂപം, നട്ടലില്ലാത്തൊരു സ്പീക്കർ എന്ന് നിയമസഭയ്ക്കകത്ത് ഒരു MLA പറയുകയാണ്. അപ്പൊ അതിനോടുള്ള പ്രതികരണമാണ് നടത്തിയത്. ആ പ്രതികരണത്തെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് കണ്ടത്? പ്രതിപക്ഷ നേതാവ് കാണുന്ന മന്ത്രിക്ക് എന്താ അവകാശം? ഒരു സ്പീക്കർക്കെതിരെ ഇത്രയും മോശപ്പെട്ട ഒന്ന് പരസ്യമായി ഒരു MLA നിയമസഭയ്ക്കകത്ത് നടത്തുമ്പോൾ ജനാധിപത്യത്തെ ഉയർന്ന ബോധമുള്ള ഭരണപക്ഷത്തുള്ള മന്ത്രി ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അതിനോട് പ്രതികരണം നടത്തിയിട്ടുള്ളത് സ്വാഭാവിക പ്രതികരണമാണ്, സഭയുടെ പൊതുവായ വികാരമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ എന്തിനാണ് പെട്ടെന്ന് കുടുംബത്തെ വലിച്ചുകൊണ്ടുവരുന്നത്? നമ്മൾ ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കുടുംബ മാനേജ്മെന്റ് കോട്ട, കുടുംബത്തിന്റെ അജണ്ട, ഇതൊന്നും കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഒരു കാലത്തും പ്രയോഗിക്കാത്ത രീതികളാണ്. ഇവിടെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകളാണ്, ജനങ്ങളുടെ അംഗീകാരത്തോടെ വന്നവരാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഭാഗമായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നവർ നിങ്ങളെല്ലാവരും കാണുമ്പോഴാണല്ലോ. പക്ഷെ ഇത്രമാത്രം തരംതാണ ഒരു രീതിയിലേക്ക് എന്തിനാണ് അദ്ദേഹം പോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ബഹുമാനിയായ മന്ത്രി വീണ ജോർജ്, അവരെത്രയോ തവണ എഴുന്നേറ്റു പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്താൻ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നല്ല, അദ്ദേഹത്തിനാണ് ഞങ്ങളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ വഴങ്ങല്ലേ വേണ്ടത്, വഴങ്ങിയാൽ അതിനുള്ള മറുപടി കിട്ടുമല്ലോ, അദ്ദേഹത്തിന് വിസ്തീരിക്കാമല്ലോ. ഇപ്പൊ കഴിഞ്ഞതിൽ ഞാൻ എഴുന്നേറ്റ് വണങ്ങിയില്ല, MB രാജേഷ് അതിനുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് വണങ്ങിയില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി പലതവണ എഴുന്നേറ്റ് വണങ്ങിയില്ല, സജി ചെറിയാൻ എഴുന്നേറ്റ് വണങ്ങിയില്ല, ബഹുമാനായ ശിവൻകുട്ടി മിനിസ്റ്റർ എഴുന്നേറ്റ് വണങ്ങിയില്ല. സാധാരണ അങ്ങനെയല്ലോ, മന്ത്രിമാർ എഴുന്നേൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വണങ്ങുക എന്നത് സാധാരണ രീതിയാണ്. ഞങ്ങളൊക്കെ പാർലമെന്റിലോ പ്രണബ് കുമാർ മുഖർജി വണങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും വണങ്ങുന്നില്ല അദ്ദേഹത്തിന്. ചോദ്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഭയപ്പെടുന്നു? ഉത്തരങ്ങൾ മാത്രം കേട്ടാൽ മതിയോ? അപ്പൊ അത് വളരെ തെറ്റായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളും വളരെ തെറ്റാണ്. പിന്നെ അവിടെ നടന്ന സംഭവങ്ങളിൽ
ഒരു സ്പീക്കറെ ആകെ ഉപരോധിക്കുന്നു. നിയമസഭയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഓഫീസ് ഉപരോധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അസാധാരണമായ നടപടിയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് തുടർച്ചയായി ഭരണത്തിന്റെ പുറത്തിരിക്കേണ്ടി വന്നിട്ടുള്ള അസ്വസ്ഥത വല്ലാതെ ഉയർന്നിരിക്കുന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. എന്തിനാണ് കുടുംബത്തെ വലിച്ചിഴക്കുന്നത്? ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്? വളരെ തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് വി ഡി സതീഷിന്റേത്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ, വളരെ മോശമായ പരാമർശങ്ങളടക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സഭയിൽ ഉയർന്നു വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.